കന്നഡ സിനിമയിലെ മാദക നടി ഷനായ കിത്വ കൊലക്കേസിൽ അറസ്റ്റിൽ. കന്നഡ സിനിമയിലെ മാദക നടിയായ ഷനായ കിത്വ സീരിയൽ രംഗത്തും സജീവമാണ്. അതുകൊണ്ട് തന്നെ ഷനായ കിത്വ സീരിയൽ രംഗത്ത് സജീവമാകുന്ന കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട നടിയുമാണ്. കന്നഡ സിനിമയിൽ മാദക വേഷങ്ങളിൽ ഷനായ തിളങ്ങുന്നു. ഈ സാഹചര്യത്തിലാണ് കൊലപാതക കേസിൽ ഷനായ അറസ്റ്റിലായിരിക്കുന്നത്. കന്നഡ സിനിമാ ലോകം ഷനായയുടെ അറസ്റ്റിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഷനായ കൊന്നത് സ്വന്തം സഹോദരൻ രാഗേഷിനെയാണ്. രാഗേഷിനെ കൊന്നതിന് കാരണം ഷനായയുടെ പ്രണയം എതിർത്തതാണ്. നിയാസ് അഹമ്മദ് എന്ന വ്യക്തിയുമായി ഷനായ പ്രണയത്തിലായിരുന്നു. ദീർഘകാലമായി പ്രണയത്തിൽ. 25-കാരിയായ ഷനായ നിയാസിനെ പ്രണയിച്ചത് രാകേഷ് എതിർത്തു. എന്ത് സംഭവിച്ചാലും ഈ വിവാഹം നടക്കില്ല എന്ന് ഷനായയോട് രാകേഷ് പറഞ്ഞു. രണ്ടും രണ്ട് മതവിഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ രാകേഷ് ഈ വിവാഹത്തെ ശക്തമായി എതിർക്കുകയും ഇത് വഴക്കിൽ കലാശിക്കുകയും ചെയ്തു. ഷനായയെ രാകേഷ് പലവട്ടം ഉപദേശിച്ചു. മാത്രമല്ല നിയാസ് അഹമ്മദിനെ പ്രണയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ രാകേഷ് ശ്രമിച്ചു. രാകേഷ് ജീവിച്ചിരിക്കുമ്പോൾ തങ്ങളുടെ പ്രണയം നടക്കില്ല എന്ന് ഇവർ തിരിച്ചറിഞ്ഞു. തങ്ങളുടെ വിവാഹം അസാധ്യമാണെന്ന് ഇവർ തിരിച്ചറിഞ്ഞു. ഇതോടുകൂടി രാകേഷിനെ കൊല്ലാൻ ഇവർ പദ്ധതിയിട്ടു. രാകേഷിനെ ഷനായ അനുനയത്തിൽ ധൻവാർ വനമേഖലയിൽ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വച്ച് നിയാസും ഷനായയും മൂന്ന് കൂട്ടാളികളും ചേർന്ന് രാകേഷിനെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. രാകേഷിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം രാകേഷിൻ്റെ തലയിൽ കല്ലുകൊണ്ട് ഇടിച്ച് മരണം ഉറപ്പാക്കി. എന്നിട്ട് വനമേഖലയിൽ ഉപേക്ഷിച്ചു ഈ സഹോദരി. സഹോദരനെ വനമേഖലയിൽ ഉപേക്ഷിച്ച ശേഷം കൂളായി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. രാകേഷിൻ്റെ മൃതദേഹം വനമേഖലയിൽ നിന്ന് കണ്ടെത്തി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നടി കുടുങ്ങിയത്. നടി കുടുങ്ങിയപ്പോൾ നടുങ്ങിയത് കന്നഡ സിനിമാ ലോകവും. ഷനായയ്ക്ക് ഇങ്ങനെയൊരു മുഖമുണ്ടെന്ന്, ഇങ്ങനെയൊരു ക്രൂരതയുടെ മുഖമുണ്ടെന്ന് കന്നഡ സിനിമാ ലോകം തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. ഷനായ ഒരിക്കലും സ്വന്തം സഹോദരനെ കൊല്ലുന്ന ക്രൗര്യതയുള്ള സ്ത്രീയാണെന്ന്, നടിയാണെന്ന് ഒരിക്കലും കന്നഡ സിനിമാ ലോകം അറിഞ്ഞിരുന്നില്ല. രവിചന്ദർ അടക്കമുള്ള നടന്മാരുമായി നല്ല സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന നടിയായിരുന്നു ഷനായ. എന്തായാലും ഷനായ ഇപ്പോൾ ബാംഗ്ലൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഷനായയുടെ കാമുകനും സുഹൃത്തുക്കളും ഒക്കെ കസ്റ്റഡിയിലായി കഴിഞ്ഞു. ഷനായ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. പ്രണയം എതിർത്തതിനു വേണ്ടിയാണ് സ്വന്തം ചോരയിൽ പിറന്ന സഹോദരനെ ക്രൂരമായി കൊന്നത്, അതിക്രൂരമായി കൊന്നത്. അതോടുകൂടി ഷനായ ഇപ്പോൾ ബാംഗ്ലൂർ സിനിമാ ലോകത്ത് വില്ലത്തിയായി മാറിക്കഴിഞ്ഞു. ബാംഗ്ലൂർ സീരിയൽ രംഗത്ത് ഷനായ നല്ല വേഷങ്ങളാണ് അഭിനയിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായിരുന്നു ഷനായ. സിനിമയിൽ മാദകവേഷങ്ങൾ അഭിനയിക്കുമെങ്കിലും സീരിയലുകളിൽ മികച്ച വേഷങ്ങളാണ് ചെയ്തിരുന്നത്. നല്ല മരുമകളായി, നല്ല കാമുകിയായി ഒക്കെ ഷനായ തിളങ്ങി. നല്ല സഹോദരിയായും ഷനായ തിളങ്ങി. ആ ഷനായ ഇപ്പോൾ വില്ലത്തിയായി മാറിയിരിക്കുന്നു. എന്തായാലും ഷനായയുടെ ചെയ്തിയോർത്ത് മൂക്കത്ത് വിരൽ വച്ച് നിൽക്കുകയാണ് കന്നഡക്കാർ.